എന്തൊക്കെയുണ്ട് വിശേഷം? കുറെ ആയല്ലോ കണ്ടിട്ടില്ലേ. അപ്പൊ നമ്മള് ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് നോക്കിയാലോ. എക്സാമിന് പ്രിപ്പറേഷൻ ഒക്കെ എവിടെ എത്തി എല്ലാരും? ഓക്കെ, നമ്മുടെ ടോപ്പിക് എന്താണ്? പ്രാദേശിക ഭാഷകളും കൃതികളും അല്ലേ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അതിനെ പറ്റി പറയുന്നുണ്ടല്ലേ. അപ്പം റീജിയണൽ ലാംഗ്വേജസും അതിലുള്ള വർക്കുകളും നമുക്കൊന്ന് നോക്കിയാലോ. അപ്പൊ ആദ്യം നമുക്ക് നോക്കാം മലയാളം തന്നെ നോക്കാം അല്ലെ. മലയാളത്തിൽ നിങ്ങൾക്ക് അറിയാം ഏതാണ് കൃതി? ആധ്യാത്മ രാമായണമാണ് അല്ലെ. എഴുത്തച്ഛൻ്റെ ആധ്യാത്മ രാമായണമാണ് പ്രാദേശിക ഭാഷയിൽ ഭക്തി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് എന്താണ് ഉയർന്നു വന്ന അല്ലെങ്കിൽ എഴുതപ്പെട്ട ഒരു കൃതി എന്ന് പറയുന്നത് അതാണ് അല്ലെ. ഇനി നമുക്ക് തമിഴിലേക്ക് പോവാമല്ലോ. തമിഴിൽ ഏത് കൃതിയാണ് അല്ലെ? ഏത് കൃതിയാണ്? കമ്പരാമായണം അല്ലെ. ഈ രാമാവതാരം അല്ലെ, കമ്പർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ പേരിൽ തന്നെയാണ്. അത് പെട്ടെന്ന് കണക്ട് ചെയ്ത് പഠിക്കാമല്ലോ അല്ലെ. കമ്പർ, കമ്പരാമായണം. അപ്പം പണ്ട് കാലത്തെ കൃതികളില് രാ, ലാ തുടങ്ങിയ വാക്കുകൾക്ക് മുമ്പിൽ ഈ ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ടാണ് ഈ രാമാവതാരം എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ അതുപോലെ ഇലങ്ക അങ്ങനെയൊക്കെ ആയിരുന്നു ഉപയോഗിച്ചത്. ലങ്കയ്ക്ക് പകരം ഇലങ്ക, ഇലക്ഷ്മണൻ അങ്ങനെയൊക്കെ ഉപയോഗിച്ച് വന്നിരുന്നു കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഭാഷ നോക്കാം. ഏതാണ്? കന്നഡ. കന്നഡയിൽ നമുക്ക് കമ്പർ അവിടെ തമിഴ്നാട്ടിലുള്ള പോലെ ഇവിടെയുള്ള ആളിന്റെ പേരെന്താണ്? പന്ന അല്ലെ, പന്നയാണ്. അദ്ദേഹത്തിന്റെ കൃതി ഏതാണ്? വിക്രമാർജുനീയ വിജയം അല്ലെ. അപ്പൊ അത് കണക്ട് ചെയ്ത് പഠിക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ള ലാംഗ്വേജ് ഏതാണ്? തെലുങ്ക് അല്ലെ. സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജ് ആയ മലയാളം നമ്മൾ നോക്കി, തമിഴ് നമ്മൾ നോക്കി, അതുപോലെ കന്നഡ നോക്കി. ഇനി തെലുങ്ക്. തെലുങ്കിലെ ഏത് കൃതിയാണ്? മഹാഭാരതമാണ് അല്ലെ. നന്നയ്യയുടെ മഹാഭാരതമാണ് തെലുങ്കിലെ പ്രധാനപ്പെട്ട എന്താണ്, പ്രാദേശിക ഭാഷ ഇല്ലേ, പ്രധാനപ്പെട്ട ഒരു കൃതിയായിട്ട് വരുന്നത്. അടുത്തായിട്ട് നമുക്ക് ഹിന്ദി ഭാഷയുടെ നോക്കാം അല്ലെ. ഇതാണ് നമ്മൾ സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജ്, അതായത് തെക്കേ ഇന്ത്യയിലെ ഭാഷകൾ നമ്മൾ നോക്കി. ഇനി നമുക്ക് നോർത്ത് ഇന്ത്യൻ ലാംഗ്വേജുകൾ നോക്കാം. പ്രധാനമായിട്ടും നോർത്ത് ഇന്ത്യയിൽ, വടക്കേ ഇന്ത്യയിൽ സംസാരിക്കുന്ന ഭാഷ ഹിന്ദി അല്ലെ. ഹിന്ദിയിൽ ഈ ഒരു ഭക്തി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ധാരാളം കൃതികളുണ്ട്. അതിൽ പ്രധാനമായിട്ടും നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഏതാണ്? തുളസീദാസന്റെ രാമചരിത മാനസമാണ് അല്ലെ. അപ്പൊ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൃതിയാണ്. അപ്പൊ നമ്മൾ ഹിന്ദി കഴിഞ്ഞിട്ട് നമുക്ക് മറാത്തിയിലേക്ക് പോവാം. മറാത്തി എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിൽ സംസാരിക്കുന്ന ഒരു ഭാഷയാണ് അല്ലെ. മറാത്തി മഹാരാഷ്ട്രയിൽ, അവിടെ മറാത്തി ഭാഗവതമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ അത് രചിച്ചത് ആരാണ്? ഏകനാഥാണ്. ഏകനാഥ് അല്ലെ, മറാത്തിയില് ഏകനാഥാണ്. ഇനി നമുക്ക് ഗുജറാത്തിലേക്ക് പോവാം. മഹാരാഷ്ട്രയുടെ തൊട്ട് മുകളിൽ കിടക്കുന്ന ഒരു സ്റ്റേറ്റാണ് ഗുജറാത്ത്. ഗുജറാത്തില് ഇതേപോലെ ഗുജറാത്തി ഭാഗവതം. അപ്പൊ രണ്ടും കണക്ട് ചെയ്ത് പഠിക്കാമല്ലോ. മഹാരാഷ്ട്രയിലെ എന്ത് ഭാഗവതം? മറാത്തി ഭാഗവതം, ഗുജറാത്തി ഭാഗവതം അല്ലെ. അപ്പം അത് അപ്പം മറ്റേത് ഏതാണ്? നമ്മുടെ മറാത്തി രചിച്ചത് ഏകനാഥാണെങ്കിൽ നമ്മുടെ ഈ ഒരു നമ്മുടെ ഗുജറാത്തിയിൽ അല്ലെ, ഗുജറാത്തിയിൽ രചിച്ച ആളിന്റെ പേരെന്താണ്? നമ്മുടെ പ്രേമാനന്ദയാണ് അല്ലെ. പ്രേമാനന്ദയാണ്. അടുത്ത് നമ്മൾ ബംഗാളിലേക്ക് പോയാൽ ബംഗാളി രാമായണം. ബംഗാളി രാമായണം രചിച്ചത് ആരാണ്? കൃതിവാസയാണ്. പിന്നീട് നമ്മള് ഒഡിയ അല്ലെ, ഒഡിയ ഭാഷ. ഒഡീഷയിലേക്ക് പോകുമ്പോൾ ഒഡിയ ഭാഷ, ഒഡിയ ഭാഷയിൽ നമുക്ക് മഹാഭാരതമാണ്. ഒഡിയ മഹാഭാരതം രചിച്ചത് സരളദാസയാണ്. ഇത്തരത്തില് ഭക്തി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് വിവിധ കൃതികളിലെ പ്രാദേശിക ഭാഷകളിലെ കൃതികൾ ഉണ്ടാവുകയും ആ കൃതികളുടെ പ്രധാനപ്പെട്ട എന്താ രചയിതാക്കളെ നിങ്ങൾ ഓർത്ത് വെക്കുകയും ചെയ്യണം. അപ്പൊ നിങ്ങൾ തെക്കേ ഇന്ത്യ വേറെയും വടക്കേ ഇന്ത്യ വേറെയും പഠിക്കുക അല്ലെ. ഭാഷകളെ രണ്ട് രീതിയിൽ തരംതിരിച്ച് പഠിക്കുമ്പോൾ ഇതെല്ലാം കൂടിയുള്ള കൺഫ്യൂഷൻ അങ്ങ് മാറിക്കിട്ടും. അതുപോലെ ചെറിയ കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് എളുപ്പത്തിൽ നിങ്ങൾക്കത് എന്താ മനസ്സിലാക്കാൻ പറ്റും അല്ലെ. അപ്പൊ എക്സാമിന് ഈ ഒരു പോർഷനിൽ ഫുൾ മാർക്ക്, എങ്ങനെ ചോദിച്ചാലും ഫുൾ മാർക്ക് വാങ്ങണം കേട്ടോ. അപ്പൊ നന്നായി എക്സാം എഴുതാം. വീണ്ടും കാണാം.